നമസ്കാരം. പ്രായമാകുന്നത്, അതായത് വയസ്സാവുന്നത് ആർക്കും ഇഷ്ടമല്ല. എല്ലാവർക്കും എന്നും യൗവനം നിലനിർത്തിക്കൊണ്ട് യുവാവായി നിലകൊള്ളണം. ഈ മുടിയിലും താടിയിലുമൊക്കെ കറുപ്പ് തേച്ച് പ്രത്യേകമായി ഡൈ ചെയ്ത് യൗവനം നിലനിർത്തിക്കൊണ്ട് പോകുന്ന ചില ആളുകളെയൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? ചില പ്രമുഖരായ വ്യക്തികളുണ്ട്, ചില രാഷ്ട്രീയ നേതാക്കളുണ്ട്, ഇതുപോലെയുള്ള യൗവനം നിലനിർത്താനുള്ള ശ്രമം നടത്തിക്കൊണ്ട് മുമ്പോട്ട് പോകുന്നവർ. യൗവനം നിലനിർത്താൻ ചില പൊടിക്കൈകളും ചില അഭ്യാസങ്ങളും, അതായത് എക്സസൈസുകളും വ്യായാമ മുറകളും ചില പ്രത്യേക ഭക്ഷണ രീതികളുമൊക്കെ ഉണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. ആയുർവേദത്തിൽ കായകൽപ്പ ചികിത്സ, അതായത് സമ്പൂർണ്ണമായി യൗവനം കൈവരിക്കുന്നതിനായുള്ള കായകൽപ്പ ചികിത്സയെക്കുറിച്ച് പരാമർശമുണ്ട്. അതുപോലെ നമ്മുടെ നടൻ മമ്മൂട്ടി, അദ്ദേഹമൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രായം തോന്നിക്കാത്ത രീതിയിലുള്ള ആ യൗവനമാണ് അദ്ദേഹത്തിനൊക്കെ ഉള്ളത്. ആ യൗവന യുക്തമായ ആ ഒരു ശരീര രീതികളാണ് അദ്ദേഹത്തിന് ഉള്ളത് എന്നൊക്കെ തന്നെ നമ്മൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ അതൊക്കെ വലിയ ചർച്ചയാകാറുണ്ട്. ഇപ്പോൾ യൗവനം നിലനിർത്താൻ എന്തൊക്കെ പൊടിക്കൈകളാണ് സ്വീകരിക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെ യൗവനം നിലനിർത്താം എന്നതിനെക്കുറിച്ചൊക്കെ മാസികകളിലുമൊക്കെ വലിയ ലേഖനങ്ങളും അതിൻ്റെ ഗവേഷണ ഫലങ്ങളും, ശാസ്ത്രീയമായി യൗവനം എങ്ങനെ നിലനിർത്താം, മനസ്സിൻ്റെ യൗവനമാണ് വലുത്, ഏജ് ഈസ് ഓൺലി എ നമ്പർ എന്നൊക്കെയുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ യൗവനം നിലനിർത്താൻ ശാരീരികമായ ചികിത്സകൾ ഒക്കെ തന്നെ ചില ആളുകൾ നടത്താറുണ്ട്. ഒരു 61-കാരൻ്റെ കഥയാണ് പറയുന്നത്. 61 വയസ്സാണ് ഈ മനുഷ്യന്, പക്ഷേ ഒരു 35-ൻ്റെ സൗന്ദര്യവും അതേ രീതിയിലുള്ള പ്രായത്തിൻ്റെ ആ 35-36 വയസ്സ് പ്രായത്തിൻ്റെ ആ ഒരു രൂപവുമൊക്കെയാണ് അദ്ദേഹത്തിന് ഉള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ ചില ലോകമാധ്യമങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. ചിട്ടയായ ഭക്ഷണക്രമത്തിലൂടെയും വ്യായാമത്തിലൂടെയും വാർദ്ധക്യത്തെ പിന്നിലാക്കി തൻ്റെ നിത്യ യൗവനം കാത്തു സൂക്ഷിക്കുകയാണ് ഡേവ് പാസ്കോ എന്ന മനുഷ്യൻ. സിസ്റ്റം എഞ്ചിനീയറായിരുന്ന പാസ്കോയുടെ പ്രായം കുറയ്ക്കുന്നതിനായുള്ള ശ്രമങ്ങൾ വാർദ്ധക്യത്തെ ഭയന്നല്ല എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. രോഗങ്ങളും തളർച്ചയും ഇല്ലാതെ ആരോഗ്യകരമായി ശരീരം കാത്തു സൂക്ഷിക്കുക എന്നത് മാത്രമാണ് അദ്ദേഹം ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. അതാണ് അതിൻ്റെ രീതിയും അതിൻ്റെ യാഥാർത്ഥ്യവും. അതാണ് നമ്മൾ ആരോഗ്യാവസ്ഥ, അതായത് രോഗമില്ലാത്ത അവസ്ഥയുണ്ടാവുക, മനസ്സും ശരീരവും എപ്പോഴും ഉന്മേഷത്തോടെ നിലകൊള്ളുക, അതിലൂടെ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ആ ജീവിതക്രമം തന്നെ ശക്തമായി മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും, സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാൻ സാധിക്കും എന്നതാണ് ഈ പാസ്കോ എന്ന് പറയുന്ന മനുഷ്യൻ തൻ്റെ ജീവിതത്തിലൂടെ കാണിച്ചു തരുന്നത്. കൂടാതെ തൻ്റെ യുവത്വം നിലനിർത്തുന്നതിനായി സിങ്ക്, ന്യൂട്രഫോൾ പോലെയുള്ള ഹോർമോൺ ബാലൻസിംഗ് ഉള്ള 120-ലധികം പോഷകങ്ങൾ അടങ്ങിയ ഭക്ഷണമാണ് ഇയാൾ കഴിക്കുന്നത്. പ്രഭാത ഭക്ഷണമായി 2 പഴങ്ങളും 82 സപ്ലിമെൻറ്റുകളുമാണ് അദ്ദേഹം ദിനചര്യയുടെ ഭാഗമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം എല്ലാ മാസവും രക്തപരിശോധനയും 3 മാസം കൂടുമ്പോൾ ജനിതക പരിശോധനയും നടത്തും. മുടിയുടെ കോശങ്ങളുടെ ആരോഗ്യം പോലും അദ്ദേഹം സൂക്ഷ്മമായി വിശകലനം ചെയ്തു വരുന്നു. രക്തയോട്ടം വർദ്ധിപ്പിക്കുന്നതിനായി ഏതാണ്ട് 5,000-ൽ ഡോളർ വരുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് മാറ്റ് എന്നിവ ഉൾപ്പെടുന്ന വെൽനസ് ഗാഡ്ജറ്റുകൾ ഈ ഡേവ് പാസ്കോയുടെ കൈവശമുണ്ട്. വർക്കൗട്ട് ചെയ്യുന്നതിനായി ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾക്ക് മൊത്തം ഏകദേശം 37,00,000 രൂപ, അതായത് $44,820 അദ്ദേഹം ഇതുവരെ ചെലവഴിച്ചിട്ടുണ്ടെന്നാണ് അദ്ദേഹം തന്നെ പറയുന്നത്. അതുപോലെ ഡേവ് പാസ്കോ ഭക്ഷണത്തിനും സപ്ലിമെൻറ്റുകൾക്കും പുറമെ ചെലവഴിച്ച തുകയാണ് ഇത്. നിലവിൽ ജോലിയിൽ നിന്ന് ഇദ്ദേഹം വിരമിച്ചു. ഇപ്പോൾ ആമസോൺ എന്ന കമ്പനിയുടെ അസോസിയേറ്റായി ഫ്രീലാൻസായി ജോലി ചെയ്യുന്നു. അതേസമയം തൻ്റെ യൗവനം കാത്തു സൂക്ഷിക്കുന്നതിൽ വളരെ ശ്രദ്ധേയമായ മറ്റൊരു വ്യക്തിത്വമാണ് അമേരിക്കൻ കോടീശ്വരനായ ബ്രയൻ ജോൺസൺ. 37-കാരനാണ് ഇദ്ദേഹം. ഹൃദയവും 37-കാരൻ്റെ ഹൃദയവും 28-കാരൻ്റെ ചർമ്മവുമാണ് തനിക്കുള്ളത് എന്നാണ് 46-കാരനായി ഇദ്ദേഹം അവകാശപ്പെടുന്നത്. ഓരോ വർഷവും ഏകദേശം $2 മില്യൺ തൻ്റെ പ്രായം കുറയ്ക്കുന്നതിനായി ചെലവഴിക്കുന്നത്. ഇതൊക്കെ ഇത്തരത്തിൽ പണം മുടക്കി പ്രായം കുറച്ചതുകൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെ കുറയ്ക്കുന്നതായി തോന്നിച്ചതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ, അല്ലെങ്കിൽ ചോദിക്കുമ്പോൾ, നമുക്ക് ഡേവ് പാസ്കോയിലേക്ക് തിരിച്ചു വരാം. അദ്ദേഹം പറയുന്നതുപോലെ സന്തോഷത്തോടെ ആരോഗ്യത്തോടെ ജീവിക്കുക, രോഗമില്ലാത്ത അവസ്ഥയിലൂടെ മുമ്പോട്ട് പോവുക, ജീവിക്കുന്ന അത്രയും കാലം വളരെ ശക്തനായ മനസ്സിന് ഉടമയായിട്ടും ശക്തനായ ശരീരത്തിന് ഉടമയായിട്ടും ജീവിക്കുക എന്നതാണ് ഇവരൊക്കെ ലക്ഷ്യമിടുന്നത്. പ്രായത്തെ തീർച്ചയായിട്ടും നമുക്ക് തോൽപ്പിക്കാം. തീർച്ചയായിട്ടും ക്രമമായ ഭക്ഷണം, വ്യായാമം, അതുപോലെ നമ്മുടെ ജീവിത രീതികളിലെ നമ്മൾ സ്വീകരിക്കുന്ന മാറ്റങ്ങൾ, ഇതൊക്കെ തന്നെ കൃത്യമായി ഒരു സ്ട്രീം ലൈനായി ഒരു ഒഴുക്കിൻ്റെ രീതിയിൽ തടസ്സമില്ലാതെ ഒഴുകിപ്പോയിക്കൊണ്ടിരുന്നാൽ തീർച്ചയായിട്ടും പ്രായം കുറവേ തോന്നിക്കുകയുള്ളൂ. ഡയുടെയും മറ്റ് എക്സ്ട്രാ ആവശ്യങ്ങൾ, എക്സ്ട്രാ സാധനങ്ങളുടെ ആവശ്യങ്ങളൊന്നും തന്നെ ഇല്ല. ഭക്ഷണക്രമം, ഈ പ്രോട്ടീൻ പൗഡർ മറ്റ് കാര്യങ്ങളെക്കുറിച്ചൊക്കെ മാറ്റിവെക്കാം. നമുക്ക് സാധാരണ പ്രകൃതിയുടെ ഭക്ഷണം മാത്രം കഴിച്ചുകൊണ്ട് വളരെ ആരോഗ്യത്തോടെ ജീവിക്കാൻ നമുക്ക് സാധിക്കും എന്നത് പലവട്ടം തെളിഞ്ഞതാണ്. അപ്പോൾ പ്രായം കുറവ് ആക്കിയെടുക്കാൻ കഷ്ടപ്പെടുന്നവരുണ്ട്. ചിലർക്ക് സ്വാഭാവികമായി വളരെ പ്രായം കുറവേ തോന്നിക്കുകയുള്ളൂ, അതവരുടെ ശരീരപ്രകൃതി കൊണ്ടാണ്. അപ്പോൾ എല്ലാവർക്കും പ്രായം കുറഞ്ഞിരിക്കണം എന്നാണ് ആഗ്രഹം. അതിനുവേണ്ടി
ലക്ഷങ്ങളും കോടികളും ചെലവഴിക്കുന്നവരുമുണ്ട് എന്നുള്ളതാണ്. അവനവൻ്റെ ആരോഗ്യമാണ് ഏറ്റവും പ്രാധാന്യം എന്ന് കരുതി ജീവിക്കുന്നവരാണ് ഇവരൊക്കെ.